കേരളത്തിലെ ആദ്യത്തെ ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ചാലക്കുടിക്ക് സ്വന്തം ചുങ്ക ജ്വല്ലറി ഗോൾഡ് ഹൈപ്പർ മാർക്കറ്റ്. ചരിത്രത്തിൽ ആദ്യമായി ടോൾ പിരിവിനെതിരെ ഒരു നഗരസഭ കേസിന് പോകുന്നു. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് ചാലക്കുടി നഗരസഭ ആവശ്യപ്പെടുന്നത്. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ 19-ാമത് പ്രമേയമായാണ് ഈ ആവശ്യം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് യു വി മാർട്ടിൻ ആവശ്യപ്പെട്ടത്. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ട് ഓർമ്മിൽ കെ വി പോൾ, വി ജെ ജോജി എന്നിവർ അനുവാദകരായിരുന്നു. ചാലക്കുടി നഗരസഭയിൽ ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാനകളുടെ പണി പൂർത്തിയാക്കാനും അതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നഗരസഭ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ തീരുമാനിക്കണമെന്നുമാണ് പ്രമേയം അവതരിപ്പിച്ചത്. മുഴുവൻ കോടതി ചെലവുകളും നഗരസഭ വഹിക്കണമെന്നും യു വി മാർട്ടിൻ കൂട്ടിച്ചേർത്തു. ഈ പറഞ്ഞ ഒരു കൊല്ലം കൈകാണും മുന്നേ തന്നെ രണ്ടു മൂന്ന് തവണ വർദ്ധനവുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ തവണ ഈ പ്രളയം ആയ ശേഷം 10 രൂപയും 15 രൂപയ്ക്കും റോഡിന്റെ അവിടെ പിരിവ് കൂട്ടി. പക്ഷെ നമ്മുടെ ഈ മെയിന്റനൻസ് ഒരു തരത്തിലും ചെയ്യാത്ത രീതിയിലാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് കാണുന്നത്. സൈഡ് റോഡായാലും അതുപോലെ തന്നെ കാനയായാലും ഫ്ലൈഓവറായാലും ഏത് കാര്യത്തിലായാലും വളരെ സ്ലോയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വളരെ ഒത്തിരി പേര് ജീവൻ വരെ പോയിരുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ചാലക്കുടി പരിസര പ്രദേശത്തും അതുപോലെ തന്നെ കേരളം ഒട്ടാകെ ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇത്. 36 കൗൺസിലർമാരുടെ ചാലക്കുടി നഗരസഭയുടെ മാത്രം ആവശ്യമല്ല, ഇത് കേരളം ഒട്ടാകെ ഉള്ളതിന്റെ ആവശ്യമാണ് ഇത്. ടോൾ പിരിക്കുന്ന കാര്യത്തിൽ ചാലക്കുടിയിലെ കേരളത്തിൽ എല്ലാ ആൾക്കാരും അത് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള പെർഫോമൻസ്, അതിനനുസരിച്ചുള്ള സജ്ജീകരണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെയിന്റനൻസ് അവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഈ രീതിക്ക് അനുസരിച്ച് പല കൂട്ടായ്മ കാര്യം ഇതിനെതിരെ കേസിന് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടിയില്ല. ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അതിനെതിരെ നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ അതിന് തക്കത രീതിയിലുള്ള റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ചാലക്കുടി നഗരസഭ ഏറ്റെടുത്ത് ഇതിനെതിരെ ഒരു അപ്പീൽ കൊടുത്ത് ഇതിന് സ്റ്റേ വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഇതായിരിക്കും നഗരസഭ കേസിന് പോകാന്ന് പറഞ്ഞാൽ. അപ്പൊ അത് അതിന് നടപടിയായിട്ട് ഹൈക്കോടതി നമ്മുടെ വക്കീലിനെ ഏൽപ്പിക്കുകയും അതിന് ചെലവ് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട്. The icon of Indian woman, Sunny Silks, beautiful beginnings.